नमस्ते आज की कक्षा में सबको स्वागत आज एक नया पाठ है एक कहानी है कहानी का नाम है जज का फैसला ये विष्णु प्रभाकर ने लिखी हुई एक छोटी कहानी है विष्णु प्रभाकर का परिचय വിഷ്ണു പ്രഭാകർ എഴുതിയ ഒരു ചെറിയൊരു കഥയാണ് ജഡ്ജിക്ക എന്ന് പറയുന്നത് വിഷ്ണു പ്രഭാകറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തി ഒന്നിന് ജനിച്ചു രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ പതിനൊന്ന് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഏപ്രിൽ പതിനൊന്നിന് അദ്ദേഹം മരിച്ചു അദ്ദേഹം നല്ലൊരു നോവലിസ്റ്റാണ് അതിനോടൊപ്പം തന്നെ നല്ലൊരു ലേഖകനും കൂടിയാണ് വിഷ്ണു പ്രഭാകർ അദ്ദേഹത്തെ ജനിച്ചത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ മുസഫർ ജില്ലയിലെ മീരാപൂർ എന്നു പേരുള്ള ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഏറ്റവും ഫേമസ് ഫേമസായിട്ടുള്ള ഒരു രചനയാണ് ആവാര മസീഹ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ജീവനി പരഗ് ലേ ലേഖൻ ഹെ ശരചന്ദ്രക്ക് ജീവിനിസ്ക ലേഖൻ ഹെ അവ മസീഹ അപ്പോൾ അദ്ദേഹം പറയണെങ്കിൽ കഥ മാത്രമല്ല നോവല് നാടകം ജീവചരിത്രം ഉപന്യാസം നാടകം ഏകാങ്കി തുടങ്ങിയ നമ്മുടെ ഗദ്യത്തിൻ്റെ തന്നെ പല മേഖലകളിലും പ്രവർത്തിച്ചിരുന്ന അല്ലെ സാഹിത്യ രചനകൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് വിഷ്ണു പ്രഭാകർ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളുമുണ്ടെന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പത്മഭൂഷൺ അതുപോലെ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം കിട്ടിയിട്ടുണ്ട് മൂർത്തിദേവി പുരസ്കാർ ആർ ശലാഖാ സമ്മാൻ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാഹിത്യകാരൻ തന്നെയാണ് നമ്മുടെ വിഷ്ണു പ്രഭാകർ നമുക്ക് നോക്കാം വിഷ്ണു പ്രഭാകർ ഉന്നീസൗ ബാർ സെ ദോസാർ നൗതഖ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അപ്പോൾ ഉൻക ജന്മ ഇക്കീസ് ജൂൺ ഉന്നീസ് സോ ബാരോക്കോ പോവുക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം ജനിച്ചത് ഉൻകാ ജന്മ ഉത്തർപ്രദേശ്ക്കേ മുസഫർ നഗർ ജില്ലക്ക മീരാപ്പൂർ നാമഗാമിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ മുസഫർ നഗർ ജില്ലയിലെ മീരാപ്പുർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് നോക്കാം ഗാന്ധിവാദി വിചാരധാരാക്കിയ ലേഖക് വിഷ്ണു പ്രഭാകർക്ക് ഹിന്ദി സാഹിത്യമേം മഹത്വപൂർണ്ണ സ്ഥാൻഹ്യം ഗാന്ധിവാദി ചിന്താധാരയുടെ ലേഖകനായിട്ടുള്ള വിഷ്ണു പ്രഭാകർ ഹിന്ദി സാഹിത്യത്തിൽ അദ്ദേഹത്തിന് വളരെ മഹത്വപൂർണമായിട്ടുള്ള സ്ഥാനമാണ് ഉള്ളത് ഇപ്പോൾ ഗാന്ധിജിയുടെ ചിന്താഗതിയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ലേഖകൻ വിഷ്ണു പ്രഭാകർ ഹിന്ദി സാഹിത്യത്തിൽ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത് ഇനോനെ ഇന്നോനെ മുഖ്യരൂപസേ കഥാസാഹിത്യലിഖ ഹിന്ദു ഏകാങ്കി നാടക് യാത്രാവർണ്ണൻ സംസ്മരൻ റിപ്പോർട്ടാജ് ആദി വിദാ ഓ മേ ബി അപന യോഗ ദാൻ ദിയാഹേ ഇപ്പോൾ ഹിന്ദി സാഹിത്യത്തിൽ വളരെ ശ്രേഷ്ഠമായ സ്ഥാനമുണ്ട് അതിനപ്പുറം അദ്ദേഹം പ്രധാനമായിട്ട് കഥാസാഹിത്യമാണ് എഴുതിയിരുന്നത് ഇതുകൂടാതെ ഏകാങ്കി നാടക് യാത്രാവർണ്ണൻ സംസ്മരൻ റിപ്പോർട്ടാച്ച് ഇതുകൂടാതെ തന്നെ ഗദ്യത്തിൻ്റെ മറ്റു മേഖലകളായിട്ടുള്ള മറ്റു രൂപങ്ങളായിട്ടുള്ള ഏകാങ്കി നാടകം യാത്രാവർണ്ണന ഓർമ്മക്കുറിപ്പുകൾ റിപ്പോർട്ടുകൾ അങ്ങനെ പല മേഖലകളിലും അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പോൾ കഥ കൂടാതെ ഈ മേഖലയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രചനകൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് പറയാം കഹാനി ഉപന്യാസം നാടക ജീവനി നിബന്ധ ഏകാങ്കി യാത്രാവർണ്ണൻ അവർ കവിത ആദ്യ പ്രമുഖ വിധാവോമേ ഓനോനെ ബഹുമൂല്യ രചനയെ കിഹേ അപ്പോൾ അതിലെല്ലാം അദ്ദേഹം ഒരുപാട് വിലയേറിയ അല്ലെങ്കിൽ വിലപ്പെട്ട രചനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇൻ കെ ജീവൻ പാർ ഗാന്ധിവാദി വിചാരധാരക്ക പ്രഭാവ്വാനയ്ക്കാരൻ സാഹിത്യമേം യഥാർത്ഥ ആദർശക സമന്യതരൂപ ദിഖായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഗാന്ധിവാദി വിചാരധാര പ്ര പ്രഭാവനയൊക്കെ കാരൻ ഗാന്ധിവാദി ചിന്താഗതികളുടെ അല്ലെങ്കിൽ ചിന്താധാരയുടെ സ്വാധീനമുള്ളതുകൊണ്ട് സാഹിത്യമേ യഥാർത്ഥ ആദർശക സമന്യത രൂപ ദിക്കായതേതാ ഹെ ഹിന്ദി സാഹിത്യത്തിലെ യഥാർത്ഥ ആദർശത്തിൻ്റെ കൂടിച്ചേർന്ന രൂപമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇപ്പോൾ ഗാന്ധിവാദി ചിന്താധാരക്കെ ലേഖക് ഹേ വിഷ്ണു പ്രഭാകർ ഉൻകാ സ്ഥാൻ ഹിന്ദിയുമേ ഹിന്ദി സാഹിത്യമേ മഹത്വപൂർണ്ണ സ്ഥാൻ ഹേ ഉൻ കാ ജന്മ ഉന്നീസ് സോ ോ ഹൂവ ജൂൺ ഇക്കീസ് ജന്മ ഉത്തർപ്രദേശ്ക്ക് മുസഫർ നഗർ ജില്ലയ്ക്ക് മിരാപ്പൂർ ഗവമേ ഹുക ഇനി എനിക്ക് മൃത്യു ഇൻക്ക് മൃത്യു ദോഹർ നൗ ഘ്യാറ് അപ്രൈൽക്കോ ഹ മരണം രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ പതിനൊന്നിനാണ് വിഷ്ണു പ്രഭാകർ ജിക്ക് പ്രമുഖ രചനാവമേ കോയിത്തോ തഥാ സ്വപ്നമയ ആദി ഉപന്യാസ് ആദി ഔർ അന്ത് സംഘർഷ് കെ ബാദ് ധർത്തി അബ്ബി ഗൂം രഹി ഹേ ഡൽ രാത് ആദി കഥാസംഗ്ര ഡോക്ടർ യുഗേ യുഗേ ക്രാന്തി നവപ്രഭാത് നാടക് ഹെ അതുപോലെ വിഷ്ണു പ്രഭാകറിൻ്റെ പ്രധാനപ്പെട്ട രചനകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇതിലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് നോവലുകളുടെ പേര് പറയുന്നുണ്ട് കോയി സ്വപ്നമായി ഇത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലാണ് ആദി ഔർ അന്ത് സംഘർഷ കെ ബാദ് ധർത്തി അബി ഘൂം രഹീഹെ ധൽ തീരാ ഇത് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ് ഇനി ഡോക്ടർ യുഗേ യുഗേ ക്രാന്തി നവപ്രഭാത് നാടക് ഹെ ത് മൂന്നും അദ്ദേഹത്തിൻ്റെ നാടകമാണ് അപ്പോൾ അദ്ദേഹം പല മേഖല ഗദ്യത്തിൻ്റെ തന്നെ പല മേഖലകളിലെ തൂലിക ചലിപ്പിച്ചിട്ടുള്ള ആളാണ് എഴുതിയിട്ടുള്ള ആളാണ് സാത് ഹി ഇനോനെ പ്രകാശ് അവർ പർച്ചായി ഏ രേഖ എം ഏ ധേറെ അവർ മേരെ ശ്രേഷ്ഠ ഏകാങ്കി ഏകാങ്കി സംഗ്രഹേ ഇപ്പോൾ നോവല് കഥ നാടകം ഇത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഏകാങ്കി സംഗ്രഹം ഏകാങ്കി എന്ന് പറഞ്ഞാൽ വൺ ആക്ട് പ്ലേ ആണ് നാടകത്തിൻ്റെ തന്നെ വേറൊരു രൂപം അപ്പോൾ പ്രകാശർ പർച്ചായി ഈ രേഖാ ഏതായ മേരെ ശ്രേഷ്ഠ ഏകാങ്കി ഇത് ഏകാങ്കി സമാഹാരങ്ങളാണ് ഇസ്കെ അതിരക്ത എനിക്ക് തടുക്കെ ബന്ധൻ നിശികാന്ത് ദർപ്പൺകൃക്തി ആവാര മസിഹ ഫുൾസെ പഹൽ പുൽ ടൂട്ട്നെസെ പഹലെ കുഹാസ ഔർ കിരൺ ജാനെ അഞ്ചാനെ ആദി കൃതിയാമ്പി പ്രസിദ്ധികേം അപ്പം ഈ രചനകൾ കൂടാതെ മീൻസ് കെ അതിരിക്ത അതിന് പുറമെ തഡ്കെ ബന്ധൻ നിശികാന്ത് ദർപ്പൺ വ്യക്തി ആവാര മസീഹ ഉൾ ടൂട്ട്നെസെ പഹലെ കുഹാസ കിരൺ ജാനെ അഞ്ചാനെ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ് രചനകളാണ് ഇത് നമ്മൾ ആവാര മസിഹ എന്ന് പറയുന്നത് ഒരു നോവലാണ് അത് ജീവിനി പരഗ് ഉപന്യാസം എന്നാണ് പറയുന്നത് അതായത് ശരത്ചന്ദ്രക്ക് ജീവിനിക്ക് പറമ്പി ലഗി ഹു എക്ക് ജീവിനി പരഗ് ലേഖൻ ഹേ ആവാര മസിഹ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു രചനയാണത് അപ്പോൾ കഥ നോവല് നാടകം ഏകാങ്കി ജീവനി ജീവനിബന്ധ് യാത്ര വൃത്താന്ത് തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം വളരെ ഫേമസ് ആണ് അതുകൂടാതെ കവിത തുടങ്ങിയ മേഖലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആകാശവാണി ദൂരദർശൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് വളരെ ഫേമസ് ആണ് എന്നാണ് പറയുന്നത് അതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പത്മഭൂഷൺ വളരെ പ്രസിദ്ധീകർജിച്ച വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുരസ്കാരമാണ് പത്മഭൂഷൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ലാൻഡ് നെഹ്റു പുരസ്കാരമുണ്ട് ദേവി പുരസ്കാരമുണ്ട് ശലാഖ സമ്മാൻ ഇത് തുടങ്ങിയ പുരസ്കാരങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഒരു വ്യക്തിയാണ് നമ്മുടെ വിഷ്ണു പ്രഭാകർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിചാർഹി ഈ സുജാർക്ക് കൈ രൂപ ഹോ സക്തേ ഹെ അപ്പോൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ കഥ ഇതാണ് ജഡ്ജിക്ക എന്നുള്ളതാണ് കഥയുടെ പേര് അപ്പോൾ ആ കഥയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് കഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ചിന്തയാണ് ഒരു വിചാരമാണ് അതിന് പല രൂപങ്ങൾ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥ ഭാരത് അനേക ഭാഷാവുമേ റേഡിയോ രൂപാന്തര പ്രസാരിതക്കുകയാണ് ഈ കഥ ഭാരതത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഷകളിൽ റേഡിയോ രൂപാന്തരമായിട്ട് അതിനെ പ്രസിദ്ധ പ്രസരിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സംഭവത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചിന്തകൾ വിചാരങ്ങൾ ഇതാണ് നമ്മുടെ കഥയുടെ അടിസ്ഥാനമായിട്ടവിടെ വന്നിരിക്കുന്നത് കഹാനി കന്നാം ഹി झज्ज का फैसला कहानी ए, किसने लिखी जो से जाने विष्णु प्रभाकर झज्ज का फैसला पोगा जज का फैसला विष्णु प्रभागर सबेर होने पर हमारे सेकंड क्लास के डिब्बे में काफ़ी यात्री आ गए थे तो नर वही ഞങ്ങളുടെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിലെ डिब्बाന്നാണ് കമ്പാർട്ട്മെന്റിൽ കാफ़ी യാത്രയ ആഗയത്തെ ഒരുപാട് യാത്രക്കാരെ എത്തിയിട്ടുണ്ട് ആയിരുന്നു വന്നിട്ടുണ്ട് ആയിരുന്നു അബ് ഗാർഡി സ്റ്റേഷൻസ്േ चली तो वे सब माउंट थे परंतु मार्ग में न जाने किस किस सूत्र से होकर उन सब में वार्तालाप आरग हो गया അപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് യാത്രക്കാർ വന്നു ചേർന്നു ജബ് ഗാഡി സ്റ്റേഷൻസ് ചലി ഇങ്ങനെ വണ്ടി ആ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു ആ സമയത്ത് ബേസ്ആപ്പ് മൗനത്തിൽ അപ്പോൾ യാത്രക്കാരെല്ലാവരും മൗനമായിരിക്കുകയാണ് എല്ലാവരും സൈലൻ്റാണ് അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് യാത്ര വണ്ടി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ എല്ലാവരും സൈലൻ്റ് ആയിരുന്നു ഒരുപാട് യാത്രക്കാരാ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പരന്തും മാർഗമേ ന ജാനെ കിസ് കിസ് സൂത്രസേ ഹോക്കർ ഉൻ സബ്മേം വാർത്താലാപ് ആരംഭേം പരന്തും മാർഗം പക്ഷേ വഴിയിൽ പോകുന്ന വഴിയിൽ ന ജാനെ എങ്ങനെയാന്നറിയില്ല കിസ് കിസ് സൂത്രസേ ഹോക്കർ അപ്പം ഏത് ഏതെങ്കിലും കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല ഉൺ സബ്മേം വാർത്താലാപ് ആരംഭ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാനായിട്ട് തുടങ്ങി വാർത്താലാപാരംഭു പോകുകയാണ് കോൺവെർസേഷൻ സംസാരം അവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും മൗനമായിരുന്നു എന്നാണ് പറയുന്നത് വണ്ടി പുറപ്പെട്ടിട്ട് എല്ലാവരും മൗനത്തിലായിരുന്നു പക്ഷേ വഴിയിൽ വെച്ച് എങ്ങനെയാന്നറിയില്ല എന്ത് സൂത്രം കൊണ്ടാന്നറിയില്ല അവരെല്ലാവരും സംസാരിക്കാനായിട്ട് തുടങ്ങി വിഹട്ട സ്റ്റേഷൻ ഗുസർജാനേപ്പർ സേക്ക് പ്രൗഡ് സജ്ജൻ ജിൻകി സഹൻ ശ്വേത് ബോഹേം ചംഖിയിലെ നയനോപ്പാർ ചജ്ജയ്ക്ക് തര ചാരിഹീതി പോലെ ഈഹാമ്പർ ഏക്ക് ബാർ ബോത്ത് ഭയങ്കര ദുർഘടന ഹുക ഇതിപ്പോൾ ബിഹട്ട സ്റ്റേഷൻ ഗുസർ ജാനേപ്പുർ ബിഹട്ട സ്റ്റേഷൻ സ്റ്റേഷൻ്റെ പേരാണ് ബിഹട്ട സ്റ്റേഷൻ ഗുസർ ജാനേപ്പുറ അത് കഴിഞ്ഞപ്പോൾ ആ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ സാസയൊക്കെ പ്രൗഡ് സജ്ജൻ പെട്ടെന്ന് വളരെ പ്രൗഢിയോട് കൂടിയ വളരെ മാന്യനായിട്ടുള്ള ഒരു മാന്യൻ വളരെ എന്താ പറയുക ഗാംഭീര്യത്തോടു കൂടിയ അല്ലെങ്കിൽ പ്രൗഢ് പ്രൗഢിയോടുകൂടിയുള്ളൊരു മാന്യൻ സജ്ജൻ മാന്യൻ എനിക്ക് സഖൻ ശ്വേത് ബൗഹയും ചമക്കിയില്ലേന്ന് അതിനോപ്പർ ചജ്ജയ്ക്ക് തര ചാരഹിതി എനിക്ക് സഖൻ വളരെ തിക്കായിട്ടുള്ള ശ്വേത് ബൗഹേയും ശ്വേതം തന്നെ സഫേദെന്നുള്ള അർത്ഥം വെളുത്ത ബൗഹയും തന്നെ പുരികങ്ങൾ ചമക്കിയിലെ നയനോപ്പറ ആ തിളങ്ങുന്ന കണ്ണുകളിൽ ചമക്കിയിലെന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന കണ്ണുകളിൽ ആ കണ്ണുകളിൽ നിന്ന് ചജ്ജയ്ക്ക് ഇത്തരം ചരഹിത്തി ചജ്ജയെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിന് നമ്മൾ എന്ന് പറയുന്നത് ആ നല്ല തിളങ്ങുന്ന കണ്ണുകളിലെ മുകളിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ നല്ല വെളുത്ത പുരികം അദ്ദേഹത്തിനുണ്ടായിരുന്നു പറയുന്നത് ചരഹിന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരുന്നു അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയുള്ള പുരികമായിരുന്നു നല്ല കട്ടപ്പുരികമായിരുന്നു എന്ന് പറയുന്നത് വെളുത്ത നല്ല കട്ടപ്പുരിക നല്ല തിക്കായിട്ടുള്ള പുരികം അപ്പോൾ അദ്ദേഹം സംസാരിക്കണേ സാസേക്ക് പ്രൗഡ് സജ്ജൻ ഒനോനെ പോലെ അദ്ദേഹം പറയുകയാണ് എന്താ പറയുന്നത് യഹാൻ പറയുബാർ ബോത്ത് ഭയങ്കര ദുർഘടന ഹുകൾ ബിഹട്ട സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഈ മാനിനായ വ്യക്തി പറയാണ് ഇവിടെ ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ടുള്ളൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപകടം ദുർഘടന എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് റെയിൽ യാത്രയ്ക്ക് ഇതിഹാസമേം അനേക സേ വഹ് അഭൂതപൂർവ്വ രഹികി ഇപ്പോൾ റെയിൽ യാത്രയുടെ ചരിത്രത്തിൽ തന്നെ ഇത് അനേക സേ അനേകം കാരണം കൊണ്ട് ഒരുപാട് കാരണങ്ങളെ കൊണ്ട് വഹ് അഭൂതപൂർവ്വ രഹികി അഭൂതപൂർവ്വമായിട്ടുള്ള അത് വളരെ റയറായിട്ടുള്ള ഒന്നായിട്ടത് തീർന്നിരുന്നു അപ്പോൾ ആക്സിഡൻറ്റ് അതായത് റെയിലിൻ്റെ ചരിത്രത്തിൽ തന്നെ റെയിൽ യാത്രയുടെ ചരിത്രത്തിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ടത് വളരെ അഭൂതപൂർവമായിട്ട് അവിടെ കണക്കാക്കപ്പെടുന്നുണ്ട് ഉസ്മേ സൗ സേബി ഉപ്പർ യാത്ര സേബി കൊച്ചധിക യാത്ര ഖായൽ ഹൂതേ ഖായൽഹുയെന്നു തന്നെ മുറിവേൽക്കുക പരുക്ക് പറ്റുക അപ്പം അത് വളരെ എന്താ പറയുന്നത് ഉന്മേം സൗ സേബി ഊപ്പർ നൂറിലധികം യാത്രക്കാരെ അവരുടെ ജാനി ഖേത്തി അവരുടെ ജീവൻ പോയിരുന്നു നൂറിലധികം യാത്രക്കാരതിലെ അപകടത്തിൽ മരിച്ചു പോയിരുന്നു ആ റൂസേബി കുച്ചധികം അതിനേക്കാളും കുറച്ച് കൂടുതൽ യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ റെയിൽ യാത്രയുടെ ചരിത്രത്തിൽ തന്നെ വളരെ അബൂധപൂർവ്വമായിട്ട് സംഭവിക്കുന്ന ഒരു ആക്സിഡൻറ്റാണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള അത് വലിയൊരു സംഭവമായിട്ടാണ് അവിടെ പറയുന്നത് അപ്പോൾ പ്രായമായിട്ടുള്ള മനുഷ്യൻ അന്ന് പറയുന്നില്ല എല്ലാവരും വിണ്ടാതിരിക്കുന്ന സമയത്താണ് പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ഇതിനിടയിലാണ് അന്നുണ്ടായ ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് ആ മനുഷ്യനവിടെ പറയുകയാണ് അപ്പോൾ നമുക്കിത് ഒന്ന് ഒന്ന് നോക്കാം ഇവിടെ സവേര ഹൊനെ പേർ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൻ്റെ മേം കാഫി യാത്രി ആകയെ गाड़ी स्टेशन से चली गई लेकिन सब लोग मऊन थे लेकिन रास्ते में न जाने किस किस सूत्र से होकर उन सब में बातें करना शुरू किया वार्तालाप करना आरंभ हो गया उस समय बिहटा भे, स्टेशन गुजर गया था उस समय एक प्राउड सज्जन उनका आंख चमकीले थे उसके बहु हैं सफ़ेद सखन बहु हैं बहु हैं ये सज्जन की तरह छा ही थी उन सज्जन ने बोले उन सज्जन बोले यहाँ एक बार एक दुर्घटना हो गई थी एक भयंकर दुर्घटना दुर्घटना कुछ पर കിസ് പ്രകാർക്ക് ഏക ഭയങ്കര ദുർഘടന ഹോകെത്തി ഭയങ്കരമായൊരു ആക്സിഡൻ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ റെയിൽ യാത്രയ്ക്ക് ഇതിഹാസമേം അനേക കാരണം സേ അഭൂതപൂർവ്വരഹാത ഇപ്പോൾ റെയിൽ റെയിൽവേ യാത്രയുടെ ചരിത്രത്തിൽ തന്നെ വളരെ അഭൂതപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു ആക്സിഡൻറ്റായിട്ടാണ് അതിനെ പറയുന്നത് ഒൻ ദുർഘടനാമേ ദുർഘടനാമേ सौ से भी भी अधिक अधिक लोग लोग का जीवन गई थी और उससे यात्री സൗസേബി അധിക ലോക യാത്ര നൂറിലധികം ആളുകൾ മരിക്കുകയും അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുള്ള ഒരു ആക്സിഡന്റ് ആയിരുന്നു ആ റെയിൽ റെയിൽ യാത്രയുടെ ചരിത്രത്തിലുണ്ടായ ആ ആക്സിഡൻറ് നദിക്ക് ഇതര് ചർച്ചാനെ അപ്പനമാർഗ്ഗം ബിൽക്കുൽ ബദൽ ബദൽ അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നദിക്ക് തര ചർച്ചനെ അതായത് നദിയെ പോലെയുള്ള ആ ചർച്ച നദിയുടെ പ്രത്യേകത എന്താ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ നിൽക്കുന്നില്ല അതുപോലെയുള്ള ചർച്ചയിൽ അപ്പനമാർഗ്ഗം ബിൽകുൽ ബദൽ അപ്പോൾ നദിയെ പോലെ അവിടെ ആ ചർച്ച ചർച്ചകൾ കാരണം ആ മാർഗം തന്നെ അവിടെ തികച്ചു മാറിപ്പോയി എന്ന് പറയുന്നത് അപ്പോൾ निर्तवें संभाषण आरंभ अगने नदी वीमा चर्चा वीमा पड़ी है भी हमसे कोई भी यात्री इस दुर्घटना का साक्षी नहीं था तो अभी कुछ लोग ने ऐसी दुर्घ दूसरी दुर्घटनाओं को देखा था उनका वर्णन करते करते वे ऐसे सहम रहे दे जैसे वे दुर्घटनाएं अभी घट रही हो തിൽ പറയാണ് ഹംസെ കോയ് ബി യാത്രീ അപ്പം ഞങ്ങളിൽ ആരും തന്നെ യാത്രക്കാരിൽ ആരും തന്നെ ഈ ദുർഘടനക്ക സാക്ഷി നഹീന്ത ഈ ആക്സിഡൻറിന് ഞങ്ങൾ ആരും തന്നെ സാക്ഷികളായിരുന്നില്ല ഞങ്ങളാരും ഇത് കണ്ടിട്ടില്ല തോബി കൊച്ചു ലോകോമിനെ ആയിസേ ദോസരി ദുർഘടനാവൊക്കെ തേക്കത്ത എങ്കിൽ കൂടി കുറച്ചാളുകൾ ഇതുപോലെയുള്ള മറ്റ് ആക്സിഡൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു മുൻക വർണ്ണന കറുത്തേ കറുത്തേ വേസേ സഹംരഹത്തെ അങ്ങനെ ഇതിനെക്കുറിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് അതായത് ഈ ആക്സിഡൻ്റിനെ കുറിച്ച് സാക്ഷികളായിട്ടുള്ളവരാരും ഈ യാത്രക്കാരിലില്ല പക്ഷെ അവർ ഇതുപോലെയുള്ള മറ്റ് ആക്സിഡൻറ്റുകൾ അവർ അതിനെ സാക്ഷികളായിരുന്നു കണ്ടിട്ടുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ അത് വർണ്ണിച്ച് വർണ്ണിച്ച് ഐ സേ സഹം ഭയ രഹേതേ അപ്പോൾ അവർക്കത് കേട്ട് കേട്ട് ഉള്ളിൽ ഭയം തോന്നിയിരുന്നു സഹം രഹയെന്നന ഭയപ്പെടുക ജയ സെ വേ ദുർഘടനായ അബിഗട്ട് രഹീഹോ പക്ഷെ അങ്ങനെയുള്ള ഈ ഇപ്പോൾ ഈ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് അഭിഗട്ടിഹോ ഇപ്പോൾ അതങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റെയിൽവേ യാത്രയിൽ അല്ലെങ്കിൽ ഈ യാത്രയിൽ യാത്രക്കാര് പറയുന്ന ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വരും നമ്മൾ ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ ഈ യാത്രിവംശേ കോത്രി ദുർഘടനയ്ക്ക സാക്ഷി നഹിത അതവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല ലെങ്കിൻ ഉസ്മയെ കുച്ചു ലോകം എന്നെ ഐ സി ദൂസരി ദുർഘടനക്കോ തേക്കാത ഓസ്ക വർണ്ണം കറത്തെ കറുത്തേ സബ് ലോക സഹം രഹേത്തെ रहे थे ജയ് സേ വേ ദുർഗന അബി ഗഡ് രഹിഹോ ഇനിയിപ്പോൾ അത് ഇങ്ങനെയുള്ള ആക്സിഡൻ്റ് ഇനി സംഭവിച്ചാലോന്നുള്ള പേടി അബി ഗട്ട് രഹി ഘട്ടനെന്നു പറഞ്ഞാൽ സംഭവിക്കുക എന്നുള്ള അർത്ഥാട്ടാ കുറേയല്ല അബി ഗട്ട് രഹിഹോ ഇപ്പം ഇനി ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ സംഭവിച്ചാലോ എന്നുള്ള പേടിയിൽ ആളുകളെ ഭയപ്പെട്ടിരുന്നു ഈ വർണ്ണിച്ച് ആൾക്ക് ഭയം തോന്നിയിരുന്നു

നല്ല നീളവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു യുവാവ് നല്ല ആരോഗ്യമുള്ള നല്ല നീളൊക്കെ ഉള്ള നല്ല ഉയരമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല തടിച്ച ഒരു യുവാവ് ജബ്ദോ ആ ഭീതി രോമാഞ്ചകാരി ഘടനായ സുനായിത്തോ അദ്ദേഹം ആ ഭീതി കഴിഞ്ഞു പോയിട്ടുള്ള രോമാഞ്ചകാരി ഘടനായേയും രോമാഞ്ചം നിറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ സുനായിത്തോ കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹം സബ് ടഗ സേവ് സേവ് ഗേ ഞങ്ങളെല്ലാവരും അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ ആക്സിഡൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ രണ്ട് കഥകളാണ് രണ്ട് സംഭവങ്ങളാണ് അവിടെ പറഞ്ഞ് കേൾപ്പിച്ചത് ഇത് കേട്ടെല്ലാവരും വളരെ അത്ഭുതത്തോടെ അയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വഹ് ഏക്ക് എഞ്ചിനീയർ താ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു ഏക്ക് ബാർ വ ചലത്തി ട്രെയിൻ കേച്ച ആ ഗ്യാഥാ യത് ബി ഉസ്കാ ശരീർ ജഖ്മോ സെ ഭർഗയാഥാ തോബി ഉസ് പ്രാൺ ബച്ച ഗെ വൈ പറഞ്ഞ യുവാവ് എന്ന് പറയുന്നത് വയൊക്കെ എഞ്ചിനീയർ ത അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു ഏക്ക് ബാർ വ ചലത്തി ട്രെയിൻ സെ നീച്ച ആകയാഥാ ഒരു പ്രാവശ്യം ഓടുന്ന ട്രെയിനിൽ നിന്ന് അദ്ദേഹം ട്രെയിൻ്റെ അടിയിൽ പെട്ടതായിരുന്നു ഈ എന്തി പി ഉസ്ക ശരീർ ജഗ്മോംസെ ബർഗയാത്ത എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ശരീരം ജഗ്മല മുറിവുകൾ ഉണ്ട് ജഗ്മംസെ ബർഗയാത്ത ശരീരം മുഴുവൻ മുറിവുകളായിരുന്നു എങ്കിലും തോബി ഉസ്കെ പ്രാൺ ബച്ച്കയെ എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ അവിടെ രക്ഷപ്പെട്ടു അപ്പോൾ ഓടുന്ന ട്രെയിനിൽ നിന്ന് താഴെ വീണു എങ്കിലും ഒരുപാട് മുറിവുകളോട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ജീവൻ രക്ഷപ്പെട്ടു കൈസിൻ താൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അയാൾക്ക് തന്നെ അറിഞ്ഞുകൂടാം പക്ഷെ എങ്ങനെയോ അദ്ദേഹം രക്ഷപ്പെട്ടു ട്രെയിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു മുറിവുകൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ജീവൻ രക്ഷപ്പെട്ടു കൈസേ ബച്ച് കയെത്ത അതെങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല ജിരാത്തോ ഉസ്നെ പായാക്കി ഗാഡി സ്റ്റേഷൻമേ പ്രവേശ് കറഹി ഹേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അപ്പം കിരാത്തോസ്നെ പായക്കി ഗാഡി സ്റ്റേഷൻമേ പ്രവേശ് കറീഹേ വണ്ടി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഉസ്കീഗതി നിരന്തരം ധീമിഹ് ധീമി ഹോ ചലിഹേ ഓർ ഉസ്നെ ഡിബേമെ ചട്നെ വാലി പൈ ഡി കോ കസ്കർ പകടലിയാ ഹെ അപ്പം വീണത് ട്രെയിൻ്റെ ഇടയിലേക്ക് വീണു എന്ന് പറയുന്നത് ഗാഡി ട്രെയിൻ റെയിൽ ഗാഡി സ്റ്റേഷൻമേ പ്രവേശ് കറീന്ന് നടന്നിട്ട് സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നീച്ചേക്കിര ഉസമയം സ്റ്റേഷനിൽ പ്രവേശിക്കത്തെ സമയം ട്രെയിൻക്ക് ഗതി നിരന്തരം ധീമി ഹോ ചലിഹ് की പ്രവേശിക്കുമ്പോൾ ആ ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത് ഇങ്ങനെ കുറഞ്ഞു വരുന്ന ആ സമയമാണ് ധീമി എന്ന് പറഞ്ഞാൽ കം എന്നുള്ള അർത്ഥം നിരന്തരം ധീമി ഹോ ചലിഹ അതായത് അവിടെ സ്റ്റേഷനിലേക്ക് എത്തും തോറും ട്രെയിൻ്റെ വേഗത കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം ആ റോസ്മിയെ ഡിബിയമ്മി ചണൈവലി പഴ ഡീക്കോ കസ്കർ പക്കഡിയാ ഹെ അങ്ങനെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്ന നമ്മൾ കയറാനായിട്ട് ഉപയോഗിക്കുന്ന പഴ ഡീക്കോ ആ ഹാൻഡിൽ റോസ്മിയെ കസ്കർ പക്കഡ്ലിയാ അതിനെ മുറുക്കി പിടിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ട്രെയിനിൻ്റെ അടിയിലേക്ക് വീഴുന്ന സമയത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് ട്രെയിൻ്റെ സ്പീഡ് കുറവായിരുന്നു വേഗത കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാനായിട്ട് നമ്മൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഹാൻഡിൽ അതുമേ കസ്കർ പക്കട്ടിലിയാ ഹയെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത്രാ ഹി ഉസയെ സ്മരണഹ്യേയിലേക്കും ദൂസ്ര ഘടനാ ബോധത്ത് ഭയങ്കരതേ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഓർമ്മയിലുള്ളത് ആ വീഴാൻ പോയിട്ടുള്ള ആ കാര്യം പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊന്നും അദ്ദേഹത്തിന് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പം എങ്ങനെയോ അദ്ദേഹം രക്ഷപ്പെട്ടു വീഴാതെ അതിൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഇത്ര ഹി ഉസേ ഹേ ഇത്രയും മാത്രമാണ് അദ്ദേഹത്തിന് ഓർമ്മയിലുള്ളത് ലേക്കിൻ ദൂസരി ഘടനാ ബോധ്യത്ത് ഭയങ്കരതീ പക്ഷേ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിരുന്നു എന്ന് പറയുന്നത് പൗഡി ഘട്ട്വാൾസെ കോഡ്ദ്വാർ ലൗട്ടേ സമയം ഉസ്കി ബസ് ഡൈ സോ ഫുട് നീച്ചെ ഖഡ് മേ ജാഗിരി പൗഡി ഘട്ട്വാൾസെ കോട്ടദ്വാറിലവിട്ടേ സമയം ഇപ്പോൾ പൗഡി ഘട്ട്വാലിൽ നിന്ന് കോട്ടദ്വാറിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഉസ്കി ബസ് അയാളെ യാത്ര ചെയ്തിരുന്ന ബസ് ഡൈ സൗ ഫുഡ് നീച്ചെ ഖഡ് എമേജാഗിരി ഗഡെന്ന് പറഞ്ഞാൽ ഗർത്തം ധൈസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് അടി ടൈ സൗ ഫുട് നീച്ചേ മേ ഗഡ് എമേജാഗിരി ഇരുന്നൂറ്റമ്പത് അടി താഴ്ചയിലേക്ക് അഗാധ ഗർത്തത്തിലേക്കാണ് ബസ് വീണത് ദസ് വ്യക്തി വഹിമാർഗയെ ഓർ പാഞ്ച് ആസ്പതാൽമേ പോഞ്ച്കർ ബസ് ചാൽ ബസ്സേ പറവ കൊച്ച് ജമോം കെ സാത്ത് ബച്ച് കയ്യാത്ത അപ്പോൾ ആ ആക്സിഡൻ്റിന് അവിടെ വെച്ച് തന്നെ പത്ത് പേര് മരിച്ചു ദസ് വ്യക്തി വഹിമാർഗെ പത്ത് പേര് അവിടെ വെച്ച് മരിച്ചു പാഞ്ച് ഹാസ്പാലുമേ പോർച്ചൽ ബസ് അഞ്ച് പേര് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ സമയത്ത് അഞ്ച് പേര് മരിച്ചു അപ്പോൾ പതിനഞ്ച് പേരങ്ങനെ മരിച്ചു പറവ കുച്ച് ജഗ്മോം കെ സാത്ത് ബച്ച് കയാത്താൻ പക്ഷെ അദ്ദേഹം കുറച്ച് മുറിവേറ്റവരുടെ കൂടെ അദ്ദേഹവും അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു കൈസേ ബച്ച് കയ ഈ പൂച്ചിനെപ്പാർ വൈ ഇനാ ഹി കാസ ബസ് ബച്ച് കയ ആകെ സമാൻ സാമന്യ പേട്ടാകും പക്ഷേ പത്ത് പേരെ അപ്പം തന്നെ സ്പോട്ടിൽ വെച്ച് മരിച്ചു അഞ്ചു പേര് ഹോസ്പിറ്റലിൽ എത്തി മരിച്ചു ബാക്കി കുറേ മുറിവേറ്റ ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇയാൾ രക്ഷപ്പെട്ടു കൈസേ ബച്ച് കയ എങ്ങനെ രക്ഷപ്പെട്ടു ഈ പൂച്ചിനേപ്പാർ വൈ ഇനാ ഹി കാസ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇതുമാത്രമാണ് പറഞ്ഞിരുന്നത് ബസ് ബച്ച്കയ രക്ഷപ്പെട്ടു അപ്പം ആപ്സ്കെ ആപ്കെ സാമിനെ ബൈട്ടാകും അപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു എങ്ങനെയോ രക്ഷപ്പെട്ടോ എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഈ യാത്രയിൽ യാത്രക്കാർ അതായത് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർ അവർ തമ്മിലുള്ള സംഭാഷണമാണ് സംഭാഷണമാണതിൽ പറയുന്നത് അതിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ പറയുന്ന രണ്ട് സംഭവങ്ങളാണ് അതിൽ പറയുന്നത് അതിൽ ഒന്ന് ട്രെയിൻ ആക്സിഡൻ്റ് ആണ് രണ്ടാമത്തെ ട്രെയിനിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് വീഴുന്നത് അങ്ങനെ ഒരു വിധത്തിൽ വന്ന് ഹാൻഡിൽ പിടിച്ച് രക്ഷപ്പെടുന്നതാണ് പറയുന്നത് മുറികളേറ്റു പക്ഷേ എങ്ങനെയോ രക്ഷപ്പെട്ടു രണ്ടാമത്തെ ആക്സിഡൻ്റ് ഇവിടെ ഇവിടേക്ക് കോട്ടദ്വാറിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഗഡ്വാലിൽ നിന്ന് കോട്ടദ്വാറിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് അയാൾ യാത്ര ചെയ്തിരുന്ന ബസ് ഇരുന്നൂറ്റമ്പത് അടി താഴ്ചയിലേക്ക് അതായത് ഗർത്തത്തിലേക്ക് വണ്ടി വീഴുന്നു പത്ത് പേരവിടെ വെച്ചു മരിക്കുന്നു അഞ്ച് പേര് ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുന്നു ബാക്കി കുറേ പേർ രക്ഷപ്പെട്ടു അതിൽ ഈ ആഴുമുണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ട് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത് ആദ്യത്തെ അതിനേക്കാളും ഭയങ്കരമായിരുന്നു രണ്ടാമത്തെ ആക്സിഡൻറ്റ് അപ്പോൾ രണ്ട് ആക്സിഡൻറ്റിനെ കുറിച്ചാണ് അവിടെ ഇവർ സംസാരിച്ചുകൊണ്ട് അപ്പോൾ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഭയപ്പെടുത്തുന്ന ഒന്നാണ് അതിനെക്കുറിച്ചുള്ള വർണ്ണനകളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ആക്സിഡൻ്റുകൾ സംഭവിക്കുന്നുണ്ട് അത് കുറയുന്നൊന്നുമില്ല എന്നാണ് പറയുന്നത് ഓക്കെ താങ്ക്